അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അങ്ങനെ ശിഹാബിൻ്റെ പുതിയ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോലീസ് അവിടുത്തെ ഷുർത്ത പിടിച്ചതും തോക്ക് ചൂണ്ടിയതൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു പോലീസ് പിടിച്ചതിനെ പറ്റി. പക്ഷേ ആരും ഷിഹാബിൻ്റെ ഒഫീഷ്യൽ വീഡിയോ വരാതെ, സത്യം മനസ്സിലാക്കാതെ ഒന്നും പുറത്ത് ഷെയർ ചെയ്യുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഫേക്ക് ന്യൂസ് വരുന്നതിനാലാണ്. അപ്പോൾ കറക്റ്റ് വിവരങ്ങൾ ഷിഹാബിൻ്റെ റെക്കോർഡിൽ നിന്ന് നമുക്ക് കേൾക്കാം. വീഡിയോ ഞാൻ ജസ്റ്റ് ഓഡിയോ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ ഇന്നലെ ബോർഡറിൻ്റെ ഏരിയയിലൂടെയാണ് നടന്നിരുന്നത്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബാഗുണ്ട്, പിന്നെ പാസ്പോർട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. മരുഭൂമിയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇരുട്ടല്ലേ, ഒരു റോങ് സൈഡിൽ നിന്നൊരു വണ്ടി വന്നു. അറബിൻ്റെ യൂണിഫോം ഇല്ല, മിലിറ്ററിക്കാരെ വണ്ടിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഞാൻ റോങ് സൈഡിൽ നിന്നല്ല വരുന്നത്, അപ്പോൾ ഞാൻ പേടിച്ചിട്ട് എൻ്റെ നേരൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ സൈഡിലേക്ക് മാറി, എന്നിട്ട് എന്നോട് ജവാസ് എവിടെ, പാസ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്പോർട്ടിൻ്റെ കയ്യിൽ ബാഗിലുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ ഞാൻ പോലീസാണ്, പാസ്പോർട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അറിയാത്ത ആൾക്ക് കൊടുക്കരുതെന്ന് നിന്നോട് പോലീസ് പറഞ്ഞേക്കണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനുണ്ടായി. ഓൻ എൻ്റെ നേരൊക്കെ എടുത്തപ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയായിരുന്നു, ബതുക്കൾ എന്തെങ്കിലും ആണോ, പ്രശ്നക്കാരാണോ, പാസ്പോർട്ട് ആയിട്ടേ പോവോ. അതിർത്തി ഏരിയയാണിത്. അതിർത്തി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 10-40 കിലോമീറ്റർ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണ്. ഒരു പെട്രോൾ പമ്പാണ്, അത് കഴിഞ്ഞാൽ പിന്നുള്ളതൊക്കെ ഈ അതിർത്തിൻ്റെ ഏരിയയിൽപ്പെട്ട സ്ഥലമാണ്, ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ആടിനെ നോക്കണമൊക്കെ ഉള്ളിൽ ലൊക്കേഷനിൽ കാണുന്നുണ്ടെങ്കിലും ആ സമയത്ത് എന്നോട് മൂപ്പർ പറഞ്ഞു കുറേ ചൂടാവുന്ന രീതിയിൽ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല, ആൾ വണ്ടിയില്ല, പക്ഷേ ഒരു ഒന്നുമില്ലല്ലോ, നമുക്ക് തെളിവൊന്നുമില്ല. അവൻ വണ്ടി റോങ് സൈഡിലാണ്, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ റേസ് ആക്കിയിട്ടാണുള്ളത്, ഒരു കൊട്ടമായിരത്തെ ജീപ്പിൻ്റെ വണ്ടിയാണ്. അങ്ങനെ ലാസ്റ്റ് നിങ്ങളോട് പറയാൻ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞ് തരില്ല പാസ്പോർട്ട്, പാസ്പോർട്ട് തരാൻ പറ്റില്ല, തഹശീറൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ദൂരത്തു നിന്ന് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്തതൊക്കെ കാണിച്ചു കൊടുത്തു പാസ്പോർട്ടിൽ. അങ്ങനെ തരില്ല എന്ന് പറയാൻ കാരണം ഇപ്പം പാസ്പോർട്ടായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു തെളിവില്ല എൻ്റെ കയ്യിൽ. പാസ്പോർട്ടിൽ സ്റ്റാമ്പിംഗ് അല്ല, ഇപ്പോൾ ഒരു സീല് മാത്രം വെക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിത്, മൾട്ടിപ്പിൾ എൻട്രി വിസക്കൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ തരാൻ കഴിയില്ല, എനിക്കിങ്ങനെ പേടിച്ചിട്ട്, എനിക്ക് ഹോഫാണ്, അതുകൊണ്ടല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ലാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഇവൻ എന്താക്കി, നമുക്ക് പോലീസിനെ വിളിക്കുന്നതാണ്, ഷുർത്തൻ അസ്കരിനെ വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അസ്കരി ആരെങ്കിലും വന്നാൽ ഞാൻ പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി ഏകദേശം ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്രഭാത്ത് എന്ന് പറഞ്ഞ സ്ഥലം എത്തും നമ്മൾ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് പോലീസാണ്, ഞാൻ ഷുർത്തേനെ മിലിറ്ററിനെ വിളിക്കും, വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കണ്ടിക്കുന്ന ഒരു വണ്ടി വന്നിട്ട് രണ്ട് മിലിറ്ററിക്കാരിറങ്ങിയിട്ട് എൻ്റെ നേരൊക്കെ തോക്കും ചൂണ്ടിയിട്ട് കൈ പൊക്കാൻ പറഞ്ഞു, ബാഗൊക്കെ ഊരി വലിച്ചു കണ്ടിട്ട്. ഞാൻ പറഞ്ഞു ഖുറാനുണ്ട്, ഞാനിങ്ങനെ മക്കത്ത് പാസ്പോർട്ട് ചോദിച്ചു, പാസ്പോർട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് എന്താ കൊടുക്കാമെന്ന് ചോദിച്ചു, യൂണിഫോമും കാർഡും ഇല്ലാതെ പാസ്പോർട്ട് കൊടുത്താൽ എനിക്ക് പേടിയായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ജിൻ്റെ യാത്ര തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു അനുഭവം വേടിയെങ്ങാനും വെച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തെളിവില്ല, ഓൽക്ക് വെക്കാനുള്ളത് ഉണ്ടാവോ ഈക്കാരൻ എനിക്കറിയില്ല. ഞാൻ ആകെ പേടിച്ച് പോയൊരു സംഭവം, മനുഷ്യന്മാരുടെ നിന്ന് ഒരു ഒന്ന് ഒച്ചടാനോ ഒന്ന് ഒരു വണ്ടിക്ക് കൈ കാട്ടാൻ പോലും പറ്റാത്തൊരു തരം സ്ഥലമാണ് ഇവിടെ, വല്ലാത്ത അവസ്ഥ. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നടന്നാൽ മതി എന്ന് തന്നെ അവർ പെർമിഷൻ തന്നിട്ടുള്ളത്, ഒറ്റയ്ക്ക് ഇവിടുന്ന് അഫ്രാബാദ് എന്ന് പറഞ്ഞ സ്ഥലം